ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് നെറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, മെറ്റീരിയൽ എങ്ങനെയാണ്, ഡിസൈൻസൊക്കെ കാണിച്ചുതരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് അത് സെയിലായതിന് ശേഷമാണ് എടുത്ത് കൊണ്ടുവരിക. അങ്ങനെ കുറേശ്ശെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് മുഴുവൻ കോട്ടൻ്റെ നെറ്റി മെറ്റീരിയലുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് കൂടുതലും സെയിലാവണത് ഫ്രോക്ക് നെറ്റി ആണ് കേട്ടോ. ഫ്രോക്ക് നെറ്റി ആണ് നമുക്ക് കൂടുതലും സെയിലാവണത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ തന്നെ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന മെറ്റീരിയൽസിൽ തന്നെ ഒരുപാടൊക്കെ നമുക്ക് സെയിലായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. ബാലൻസ് ഉള്ളത് വളരെ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് ഒന്ന് കണ്ടു നോക്കിയോ കേട്ടോ. അപ്പോൾ അതായത് ഒരു ബ്ലാക്കിൽ ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു ക്രീം കളറൊക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ചെറിയൊരു ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ഒരു ഡിസൈൻ കാണാനായിട്ട്. നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ ഇതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ അതായത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ഷെയ്ഡിൽ സ്കിൻ കളർ തന്നെ ഒരു സ്ക്വയർ ടൈപ്പ് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഡയമണ്ട് ഷേപ്പൊക്കെ വന്നിട്ട് അങ്ങനെയായിട്ടാണ് കേട്ടോ ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അടുത്തത് ഒരു ബ്ലാക്കിൽ ക്രീം കളർ തന്നെ ഡിസൈൻ വരുന്നതാണ് കേട്ടോ. ഒരു സ്റ്റാറിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ആ ഒരു ഗ്രീനാണ് കേട്ടോ. ഡാർക്ക് ഗ്രീനാണ്. ഗ്രീനിൽ ഇതേപോലെ ചെറിയ ചെറിയ ഡിസൈൻസ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും സെയിലാവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഒരേ മോഡലിലുള്ള ഡിസൈനാണല്ലോ, നമുക്ക് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്താലും ഭംഗിയുണ്ടാവും. ടോപ്പായിട്ടോ ഇപ്പോൾ ഫ്രോക്ക് നെറ്റ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്തൊരു യെല്ലോ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അത് മുൻപ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈനൊക്കെ കളറും യെല്ലോ അങ്ങനത്തെ കളറുകളൊക്കെ വേഗം വേഗം പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതായത് ഒരു ഗ്രീനാണ് കേട്ടോ. എന്താ പറയുക, ഒരു മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ പറയല് ആ ഒരു ഗ്രീനാണ് കേട്ടോ. പിന്നെ അതായത് ഒരു മെറൂൺ ഷെയ്ഡാണ്. മെറൂണിൽ ഇതേപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ സെയിലായിട്ടുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. അതിൽ കൂടുതലും സെയിലായിട്ടുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ ഞാനത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞ് തരാം ലാസ്റ്റിൽ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഒക്കെ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് അങ്ങനത്തെയാണ് സെയിലാവണതും. അപ്പോൾ അതായത് അടുത്തത് ആ ഒരു ഇതിൻ്റെ സെയിം ഡിസൈനാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ബ്ലാക്കിൽ വരുമ്പോഴാണ് കേട്ടോ കൂടുതലും കാണാൻ ഭംഗിയുണ്ടായിരുന്നത്. ആ ഒരു ലൈറ്റ് ഷെയ്ഡിനേക്കാളും ഭംഗി ബ്ലാക്ക് കളറിൽ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ സെയിലായിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചതൊക്കെ സെയിലായിട്ടുള്ളതാണ്. ഫസ്റ്റിൽ കാണിച്ചതിൽ കുറച്ചാണ് നമുക്ക് സെയിലാവാത്തുള്ളൂ. അപ്പോൾ ഇതായി അടുത്തത് വന്നിട്ട് ഇതായി ഒരു റെഡാണ് കേട്ടോ. ഈ റെഡിൽ ചെറുതായിട്ട് റയോൺ മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അരികുവശം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. കോട്ടൺ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കോട്ടൻ്റെ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അരികൊക്കെ കാണുമ്പോൾ റയോൺ മിക്സ്ഡ് ആയിട്ട് വന്നിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെഡും സെയിലായിട്ടുള്ളതാണ്. അടുത്തത് ഇതായി ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറൂൺ ഷെയ്ഡും സെയിലായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നല്ല എന്താ പറയുക, കാണാൻ ഭംഗിയുള്ളൊരു ഡിസൈനാണ്. പിന്നെ ഇതായി ഒരു ഗ്രീൻ. ഈ ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ ആ ഒരു ഗ്രീൻ കളർ മാത്രമായിട്ടുള്ളത്, രണ്ട് സൈഡിലേക്ക് ഈ ഒരു ഡോട്ട് ആ ഒരു റൗണ്ട് ഷേപ്പൊക്കെ വരുന്നില്ലേ, അത് രണ്ട് സൈഡിലേക്കായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഫ്രോക്ക് നെറ്റ് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്കിതിൽ വേറെ പീസുകൾ പ്ലെയിനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അടുത്തതായി ഈ ഒരു വയലറ്റ് ആണ് കേട്ടോ. വയലറ്റും സെയിം ആ ഒരു ഗ്രീനിൻ്റെ പോലെ തന്നെയാണ്. സെൻറ്ററിൽ ആ ഒരു ബബിൾസ് വരുന്ന ടൈപ്പും രണ്ട് സൈഡിലേക്ക് ആ മറ്റേ ഡയമണ്ട് ഷേപ്പ് വരുന്ന ഇതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഡാർക്ക് മെറൂൺ കോഫി ബ്രൗൺ ഒക്കെ വരില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാറിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ട്. ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ഈ ഒരു റയോണിൻ്റെ മെറ്റീരിയലാണ്. നെറ്റി മെറ്റീരിയൽ ഞാനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മോൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നിടത്തുനിന്നടത്തതല്ല അത്, പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും നല്ല മെറ്റീരിയൽ തന്നെയാണ്. അത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള, മോൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണെന്ന് മാത്രം, ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തതല്ല. അപ്പോൾ അത് നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ സെയിലായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസുകൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ സെയിലായിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ, അത് ഒരു മുൻപ് ഒരെണ്ണം എടുത്തിട്ട് വീണ്ടും റിപ്പീറ്റ് നമ്മുടെ അടുത്ത് നിന്ന് എടുത്ത ആളാണ് കേട്ടോ.
പിന്നെ ഇതാ ഈ ഒരു മൂന്നെണ്ണം, റെഡ് ബ്ലാക്ക് ആ ഒരു ഷെയ്ഡ്, അത് മൂന്നെണ്ണം നമുക്ക് മുൻപ് എടുത്തിട്ടുള്ള ആൾ തന്നെയാണ്. മുൻപ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ തന്നെയാണ് വീണ്ടും നമ്മുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുള്ളത്. മൂന്നെണ്ണം ഒരുമിച്ച് എടുത്തിട്ടുണ്ട് ഇടാ വീണ്ടും. ബാംഗ്ലൂർക്കാണ് കേട്ടോ അത് സെയിൽ ഇതായിട്ടുള്ളത്, നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അടുത്തത് ഈ രണ്ട് മെറൂണും അതുപോലെ തന്നെ ഈ ഒരു ഗ്രീനും മുൻപ് എടുത്ത ആൾ തന്നെയാണ് കേട്ടോ വീണ്ടും നമ്മുടെ അടുത്ത് നിന്ന് മുൻപ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് മെറ്റീരിയലുകൾ ഇപ്പോൾ സെയിലായിട്ടുണ്ട്. ഇനി വളരെ ഇപ്പോൾ ഒരു 14 എണ്ണത്തിൽ 5 എണ്ണമൊക്കെ ഇനി ബാലൻസ് ഉള്ളു കേട്ടോ, ബാക്കിയൊക്കെ സെയിലായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ടെണ്ണം അതുപോലെ തന്നെ ഈ മൂന്നെണ്ണം ലാസ്റ്റിലുള്ളത്, അത് നമ്മൾ മുൻപ് എടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ വീണ്ടും എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്, നമ്മുടെ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ വരുന്നത് എന്നുള്ളൊരു സന്തോഷം കൂടി നമുക്കുണ്ട് കേട്ടോ അതിൽ. പിന്നെ ഇതാ ഇതേപോലെ ഈ ഒരു 5 മെറ്റീരിയലാണ് നമുക്കിത് ബാലൻസ് ആയിട്ട് നമ്മുടെ അടുത്ത് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ മെറ്റീരിയൽ കൊണ്ടുവരുമ്പോഴേക്കും തന്നെ ഏകദേശം കഴിയും കേട്ടോ. പിന്നെ ലാസ്റ്റിൽ ഇതേപോലെ 3-4 എണ്ണമൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് കാണിച്ചു കൊടുത്താൽ തന്നെ അവർ എടുക്കാനായിട്ട് മടിച്ചു നിൽക്കും, അത്രയല്ലേ ഉള്ളൂ എന്നുള്ളതിൽ. എന്നാലും അത് ലാസ്റ്റിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഒരു വീക്കിൻ്റെ ഉള്ളിൽ ഫുൾ സെയിലായി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ, എന്തായാലും കഴിയാറുണ്ട്. അപ്പം അങ്ങനെ വളരെ നല്ലൊരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബിസിനസ് പോകണത്. കുഴപ്പമില്ല നമുക്കിത്, എന്തായാലും നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് നല്ലോ ചെയ്യുന്നതെന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കി മെറ്റീരിയലൊക്കെ എടുത്തു വെച്ച് നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നാലും നമുക്കതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇത്രയും കുറച്ചല്ലേ നമുക്ക് ചിലവാകണമല്ലോ. പിന്നെ നമ്മൾ ചിലവാക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പോയി എടുത്താൽ മതിയല്ലോ. അങ്ങനെയൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ, ഇപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിൽ പഠിച്ചത് ഈ ഒരു ഫീൽഡൊന്നല്ല, പിന്നെ ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരും പേടിച്ചിട്ട് ഇപ്പോൾ ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ധൈര്യം ആയിക്കോട്ടെ, ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് നല്ല സെയിലുണ്ട് കേട്ടോ. ഈ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഇതിൻ്റെ ഈ ഒരു ഫ്രോക്ക് നെറ്റി സെയിലുണ്ട് കേട്ടോ. ഫ്രോക്ക് നെറ്റി മാത്രമൊന്നുമല്ല, കുട്ടികളുടെ ഫ്രോക്കുകളും ഒക്കെ ഇത് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് നമുക്ക് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളും പിന്നെ ഫോണിൻ്റെ കംപ്ലൈൻറ്റും ഒക്കെ കൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരുന്നിരുന്നത്. പിന്നെ നമുക്ക് കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ഓക്കെ, ബൈ.